യേശും സിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ യേശു സുവിശേഷം 12:2 മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാളാണ്. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ്. ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. നീ മറച്ചു വെച്ചേക്കുന്നതെല്ലാം പുറത്തു വരും. ഒരു ദിവസം അത് മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടും എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നു. പലപ്പോഴും പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാറുണ്ടല്ലേ. പലതും മറച്ചു വെച്ചുകൊണ്ട് പുറമേ വിശുദ്ധരായിട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. എന്നാൽ ഈശോ പറയുക, മോനെ മോളെ, നീ മറച്ചു വെച്ചിരിക്കുന്നതെല്ലാം പുറത്തു വരുന്ന ഒരു ദിനമുണ്ട്. അതുകൊണ്ട് നീ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് തയ്യാറാവേ. നിന്റെ ജീവിതത്തിൽ ഇന്നോളം പല പാപങ്ങൾ വന്നു പോയിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവയൊക്കെ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒന്ന് ഹൃദയം ശൂന്യമാക്കിക്കേ, ഒന്ന് ഹൃദയം കഴുകി വിശുദ്ധമാക്കിക്കേ. ഇനിയെങ്കിലും ജീവിതത്തിൽ വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. എൻ്റെ ഹൃദയ വിചാരങ്ങൾ പുറത്തു വന്നാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ ദൈവം എന്നെ സ്വീകരിക്കുമോ? അതോ മലിനമായ ഒരു ഹൃദയവുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയം ഒന്ന് കഴുകി വെടിപ്പാക്കാം. പുറമേയുള്ള ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ ഉപരിയായി ഹൃദയത്തിൻ്റെ സൗന്ദര്യം വീണ്ടെടുക്കുവാനായിട്ട് നിർമ്മലമായ ഹൃദയത്തോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതം ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടും. ഈ ഒരു ബോധ്യം എനിക്കുണ്ടാവണം. അതുകൊണ്ട് ദൈവം നോക്കുന്നത് ബാഹ്യമായ എൻ്റെ സൗന്ദര്യത്തിലേക്കല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയം കഴുകി വിശുദ്ധമാക്കാം. ശുദ്ധമായ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാം. ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുവാനായി, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.